നമസ്കാരം. ഭാരത കേസരി ടി വിയുടെ വാർത്താവീക്ഷണം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിവസങ്ങൾ ഇനി വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. ഇവിടെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ മലയാളികളെ അറിയിക്കാനുള്ള ധാർമ്മികതയാണ് വാർത്താവീക്ഷണം ഏറ്റെടുക്കുന്നത്. കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് വോട്ടർമാരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അത്. അതിലൊന്നാമത് മലപ്പുറം ജില്ലയാണെന്ന് എടുത്തു പറയാതെ തന്നെ നമുക്കറിയാം. പാകിസ്ഥാനി കോളനികളും ബംഗ്ലാദേശ് കോളനികളും തുടങ്ങി ഒരു ഭാരതീയനും കേട്ടാൽ കോൾമയർ കൊള്ളാത്ത ചില പേരുകളിലാണ് കേരളത്തിൽ അവിടെവിടെയായി ചില പ്രദേശങ്ങൾ ഇന്നറിയപ്പെടുന്നത്. റിസർവ് ബാങ്കിൻ്റെ കേരളത്തിലെ ഒരു ശാഖയ്ക്ക് തൊട്ടടുത്തുള്ള പ്രദേശം മുഴുവൻ ഇത്തരമൊരു കോളനിയാണെന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. സർക്കാർ അംഗീകരിച്ച പേരൊന്നുമല്ലെങ്കിലും എന്ത് ചേതോ വികാരമാണ് ഇത്തരം നാമകരണത്തിന് പിന്നിലുള്ളതെന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് കൊള്ളാം. വിളിപ്പേരുകളായി ബംഗ്ലാദേശും ധാക്കയും കറാച്ചിയും പാകിസ്ഥാനുമെല്ലാം കേരളത്തിൽ വ്യാപകമാകുന്നുവെങ്കിൽ, അവിടെ വസ്തുവോ വീടോ മറ്റു വിഭാഗങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ, കാശ്മീരിൽ എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 ചിലരൊക്കെ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ വായിക്കണം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് മിനി പാകിസ്ഥാൻ എന്ന് രഹസ്യമായെങ്കിലും പലരും പറയുന്ന മലപ്പുറം ജില്ലയിലെ വോട്ടർമാരുടെ വർദ്ധനവ് പരിശോധിക്കേണ്ടത്. സംസ്ഥാന ഭരണം തന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ തക്ക വോട്ട് ശക്തി ഒരു ജില്ലയോ ഒരു വിഭാഗം ജനങ്ങളോ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ കണ്ണോടിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മലപ്പുറം ജില്ലയുടെ കാര്യം മാത്രം എടുത്താൽ തന്നെ അത് വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. ഒരു കുഞ്ഞുണ്ടാകുന്നതോ ജീവിക്കുന്നതോ അല്ല ഇവിടെ പ്രശ്നം. കുഞ്ഞുങ്ങൾ വീടിനും നാടിനും എന്നല്ല നാളേക്കും സമ്പത്താണ്. സന്താനോത്പാദനം തന്നെ ചിലർക്കൊക്കെ ഒരു തൊഴിലും ഒരു പദ്ധതിയും ആകുമ്പോൾ അതത്ര സ്വാഭാവികമായി കാണാനാവില്ലല്ലോ. ഇപ്പോഴുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ജില്ലയിലാണ്. 33,54,658 വോട്ടർമാരാണ് മലപ്പുറത്തുള്ളത്. അതായത് 2,76,56,000 വോട്ടർമാരിൽ 33,54,000 ആ ജില്ലയിലാണ്. ശതമാനക്കണക്കിൽ ആകെ വോട്ടർമാരിൽ 12% പേർ മലപ്പുറം ജില്ലയിൽ തന്നെ. 100 വർഷം മുമ്പ് വർഗീയ കലാപം നടന്ന മലപ്പുറം ജില്ലയിൽ അന്നുമുതൽ നടന്ന മതപരിവർത്തനങ്ങളല്ല ജനസംഖ്യാ വർധനവിൻ്റെ കാരണം. നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റുപെരുകി എണ്ണം കൂട്ടുന്ന, അങ്ങനെ വോട്ട് ബാങ്കിനെ ശക്തമാക്കി മാറ്റുന്ന ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലാണ് അവിടെ ചിലരെന്ന് ആർക്കാണറിയാത്തത്? മതം അവിടെ നിൽക്കട്ടെ, ഒരൊറ്റ ജില്ലയിൽ നിന്ന് 12% വോട്ടർമാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ഇതിൻ്റെ ബാക്കിയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഓർക്കാതിരിക്കാനാവില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ഭയാനകമായ പ്രത്യാഘാതം അനുഭവിച്ചാലേ പഠിക്കൂ എന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ? ഇതൊക്കെ ഇന്നത്തെ കണക്ക് പ്രകാരമുള്ള വോട്ടർമാരുടെ കാര്യങ്ങളാണ്. പള്ളിക്കൂടങ്ങളിൽ പഠിക്കുന്ന, മദ്രസകളിൽ മാത്രം എണ്ണമുള്ള, 18 വയസ്സ് ഇനിയും പൂർത്തിയാകാത്ത എത്രയോ പേർ അവിടങ്ങളിലുണ്ട്. അവരൊക്കെ വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ ഒരു വിഭാഗക്കാരിൽ നിന്നു മാത്രമായി അടുത്ത 5 വർഷം കൊണ്ട് വരാൻ പോകുന്ന വോട്ടർമാരിലെ വർധനവ് ഞെട്ടിക്കുന്നതായിരിക്കും. സംസ്ഥാന ഭരണത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത് അവർ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ എന്ന് ആവർത്തിച്ചു പറഞ്ഞ് ഇരിട്ടാക്കുന്ന കണക്കുകളുടെ പഴക്കം 10 വർഷമാണ്. 2011 നടത്തിയ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം 3,34,06,661 കേരളത്തിലെ ജനസംഖ്യ. ആളോഹരിക്കടം ഉൾപ്പെടെ നമ്മൾ ഓരോന്നും പറയുമ്പോൾ 10 വർഷം കൊണ്ട് കേരളം പെറ്റുകൂട്ടിയ കണക്കുകൾ മനഃപൂർവ്വം മറക്കുകയാണ്. ഇത് പഴയ കാലമല്ലല്ലോ. ജനനവും മരണവും കൃത്യമായി രേഖപ്പെടുത്തുന്ന നിയമവും സംവിധാനവും നമുക്കുണ്ട്. അത്യന്താധുനിക ഡിജിറ്റൽ യുഗത്തിൽ ഒറ്റ ക്ലിക്കിൽ 2011 ശേഷം ജനിച്ചവരുടെ എണ്ണം കൂട്ടാനും മരിച്ചവരുടെ എണ്ണം കുറയ്ക്കാനും എന്തു ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്? എന്തു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഭരണകൂടത്തിനുള്ളത്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയായി പറയപ്പെടുന്ന 3.34 കോടിയുടെ കണക്കുകൾക്ക് മുൻപിലാണ് 18 തികഞ്ഞ വോട്ടർമാരുടെ മാത്രം കണക്കുകൾ 2.76 കോടിയായി പറയുന്നത്. 18 തികയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടി വോട്ടർമാരാകുന്ന അടുത്ത ചില വർഷങ്ങളിൽ ജനസംഖ്യയുടെ ഈ പമ്പിംഗ് ഒരു തമാശ അല്ലാതായി മാറും. അത് കേരളത്തിൽ ജീവിക്കുന്ന നമ്മളിൽ ചിലരുടെയെങ്കിലും ജീവന്റെയും നിലനിൽപ്പിന്റെയും പ്രശ്നമായി മാറും. ഇതിവിടെ ഉയർത്തുന്ന പ്രശ്നം വോട്ടർമാരുടെ എണ്ണവും അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും മാത്രമല്ല, ഭൂവിനിയോഗത്തിന്റെ,
വിഭവ സമാഹരണത്തിൻ്റെ, തൊഴിലവസരങ്ങളുടെ, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയൊക്കെ പ്രശ്നം കൂടിയാണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജനസംഖ്യാ വർധനവ് കുറവാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് കണക്കറിയാഞ്ഞിട്ടല്ല. ഇന്ത്യയിലെ ജനസംഖ്യയുടെ ദേശീയ വളർച്ചാ നിരക്കായ 13.4 മുന്നിൽ കേരളത്തിൻ്റെ വളർച്ചാ നിരക്കായ 4.9 കുറവാണെന്ന് ആരെയും പഠിപ്പിക്കേണ്ട. നന്നേ ചെറിയ ഒരു സംസ്ഥാനത്ത്, ഉൽപാദനമോ വ്യവസായമോ വികസനമോ ചിന്തിക്കാനാകാത്ത ഒരു സംസ്ഥാനത്ത് ജനസാന്ദ്രത കൂടി കണക്കിലെടുക്കണമെന്നേ പറയാനുള്ളൂ. 2011 ജനസാന്ദ്രത തന്നെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 എന്നായിരുന്നു. ഇന്നത് ഈ വോട്ടർ പട്ടിക കണക്കുകളുടെ പശ്ചാത്തലത്തിൽ വെറുതെ ഒന്ന് കൂട്ടി നോക്കിയാൽ പോലും ഭയപ്പെടുത്തുന്നതായിരിക്കും. മുൻകണക്കുകളെ ഉദ്ധരിച്ച് കേരളം കുട്ടികളുടെ ജനസംഖ്യയിൽ കുറവാണെന്ന് പറയുന്നവരോട് ഇക്കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാനാണ് പറയേണ്ടത്. നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയതിൽ അവസാന 4 തവണത്തെ കണക്കുകളിലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയാണ്. 2011 വരെയുള്ള കണക്കുകൾ പ്രകാരം കുഞ്ഞു കുട്ടികളെല്ലാം ചേർത്ത് 12.3% ജനങ്ങൾ മലപ്പുറത്തു നിന്നു മാത്രമുണ്ടായിരുന്നു. ഇന്നീ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ ജനസംഖ്യയിലല്ല, വോട്ടർമാരിൽ മാത്രം 12.13% ആളുകൾ മലപ്പുറത്തു നിന്നാണ്. ഭാരതത്തിലെ സംസ്ഥാനങ്ങളുടെ നിരക്കിൽ കേരളം കുറവാണെന്ന് പറയുന്നവർക്ക് ജില്ലകളുടെ കണക്ക് നോക്കി ആ വർധനവ് കാണാനാകില്ലേ? അതിനനുചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, മലപ്പുറത്തെ മനുഷ്യർക്ക് മാത്രം എന്താണ് ഈ പ്രത്യേകത? മറ്റുള്ള ജില്ലകളിൽ ഉള്ളതിനേക്കാൾ ആ ഒരു ജില്ലയിൽ മാത്രം വിശേഷിച്ച് എന്താണുള്ളത്? മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും പ്രദേശം മാത്രമാണോ ഈ യജ്ഞത്തിന് പിന്നിൽ? അതോ ചില വിഭാഗക്കാരായ ജനങ്ങൾ മാത്രമോ? പല്ലിയോ പാറ്റയോ മനുഷ്യനോ ഏത് ജീവിയും ആകട്ടെ, എണ്ണത്തിൽ പെരുകുമ്പോൾ ഏത് ജീവിയും ഭൂമിക്ക് ആപത്താണെന്ന് ഏത് LKGക്കാർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും ആരെയും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതല്ലോ. മലപ്പുറത്തിന്റെ കാര്യത്തിൽ EMS നമ്പൂതിരിപ്പാടെന്ന കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയെയും മതേതര ഇടതുപക്ഷ പ്രസ്ഥാനമെന്ന് സ്വയം വാഴ്ത്തുന്നവരെയും പരാമർശിക്കാതെ പോകാനാവില്ല. ഒരു ജില്ല തന്നെ പകുത്തെടുത്തു കൊടുത്തവരെ ജനം എങ്ങനെ വിസ്മരിക്കും? ചിലരുടെ ഇന്നത്തെ ആവശ്യം ജനസംഖ്യ കൂടിയതിനാൽ ആ ജില്ലയെ വീണ്ടും പകുത്ത് രണ്ടാക്കണമെന്നാണ്. അവിടെ നിന്നങ്ങോട്ടുള്ള ഭാഗം ഒരു സംസ്ഥാനമാക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ജില്ലയ്ക്കുള്ള വിഹിതങ്ങളുടെ 2 പങ്ക് കിട്ടുന്ന സ്ഥാപനവൽക്കരണ നീക്കമാണത്. സ്വാഭാവികമായും മറ്റു ജില്ലകളുടെ വിഹിതമാണ് കുറയുന്നത്. ഇവിടെ ലക്ഷ്യം വെക്കുന്നത് മാനവികതയോ ഭൂമിയുടെ സന്തുലനാവസ്ഥയോ ഒന്നുമല്ല, ചില ജന്തുക്കളെ പോലെ പെറ്റുപെരുകി തങ്ങളുടെ ആളുകളെ ഭൂരിപക്ഷമാക്കിയെടുത്ത് അധികാരം നേടാനുള്ള രാഷ്ട്രീയ കുതന്ത്രമാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇനി ഇതൊക്കെ കണ്ടും കേട്ടും ബാക്കിയുള്ളവരും പ്രസവിച്ചു തുടങ്ങിയെന്ന് കരുതിക്കോളൂ, ഒരു കാര്യവുമില്ല. ഇനി എങ്ങോട്ടും ബാക്കിയുള്ള വിഭാഗങ്ങൾ മത്സരിച്ച് ജനന നിരക്ക് കൂട്ടിയാൽ പോലും ഫലമുണ്ടാകില്ല. അതിനുള്ളിൽ കേരളം പഴയ കാശ്മീർ പോലെ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് ആര് പ്രസവിക്കണം, ആരുടെ കുഞ്ഞിനെ പ്രസവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റു ചിലരായിരിക്കും. ഇതൊക്കെ കാണാൻ കണ്ണില്ലാതെ എങ്ങനെയും അധികാരവും ഭരണവും മാത്രം സ്വപ്നം കാണുന്ന കപട രാഷ്ട്രീയക്കാർ തന്നെയാകണം തൂത്തറിയപ്പെടേണ്ടത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ അടുത്ത് വോട്ടും തേടി വരുന്നത് കള്ളച്ചിരിയുമായി സ്ഥിരം വരാറുള്ള രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവർക്കോ അവരുടെ നിലപാടിലോ ലക്ഷ്യത്തിലോ തരിമ്പും മാറ്റവുമില്ല. അവർ ജയിക്കുന്നത് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയല്ല, അവരുടെ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി മാത്രമാണ്. അധികാരത്തിലിരുന്നു കൊണ്ട് ചിലതൊക്കെ നമ്മളിൽ നിന്ന് ഒളിപ്പിക്കാൻ അവർക്കാകും. അവിടെ ഇരുന്ന് ചിലരുടെ അച്ചാരം വാങ്ങി നമ്മുടെ പരിപാവനമായ സന്നിധാനങ്ങളെ തകർക്കാൻ അവർ ഇനിയും ഇറങ്ങും. പല രാഷ്ട്രീയ പക്ഷപാതിത്വം പറഞ്ഞ് ചിരിച്ച് കൈകൂപ്പി വോട്ട് തേടി അവർ വരുമ്പോൾ ഇതൊക്കെ നന്നായി ഓർത്താകണം അവരെ സ്വീകരിക്കേണ്ടത്. മലപ്പുറങ്ങൾ നമ്മുടെ മുന്നിൽ മല പോലെ നിൽക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാവണം പോളിംഗ് ബൂത്തിലേക്ക് കയറി ചെല്ലേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.